എന്താ ഡാൻസ് കളിക്കാൻ അറിയില്ലേ? സുരാജ് ശരിക്കും ഡാൻസിൽ എന്റെ ഗുരു ആരെന്നറിയാമോ? ആരാ പറഞ്ഞ? വിശ്വസിക്കില്ല, വിശ്വസിക്കോ? ഇല്ല, ഒരിക്കലും ഞെട്ടരുത്. പറഞ്ഞു നോക്കോ. പ്രഭുദേവ, പ്രഭുദേവ. ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. പ്രഭുദേവാണോ? ഞാനത് പലരോടും പറഞ്ഞ ആരും വിശ്വസിക്കുന്നില്ല. പക്ഷേ ജോണി വാക്കർ എന്നുള്ള സിനിമയില് ശാന്തമി രാത്രിയിൽ എന്ന് പറയുന്ന പാട്ടുകൾ കണ്ടിട്ടുണ്ടാവും. മമ്മൂക്ക കളിക്കുന്ന, മമ്മൂക്ക കളിക്കുന്ന, അതിനകത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ അനുജന്റെ ഫ്രണ്ട്സ് ആയിട്ടാണ് ഞങ്ങൾ അഭിനയിക്കുന്നത്. ചേട്ടൻ നന്നായിട്ട് ഡാൻസ് കളിച്ചോ? അതെ. അത് പിന്നെ ചേട്ടന്റെ ഡാൻസിന് ഒത്ത് പുള്ളി വന്നോ? ഇല്ല, ഞാൻ പറഞ്ഞുതരാം. രാജു സുന്ദരമായിരുന്നു അതിന്റെ കൊറിയോഗ്രാഫർ. അദ്ദേഹത്തിന്റെ അനുജൻ പ്രഭുദേവയായിരുന്നു ശരിക്കും ഞങ്ങളെ അന്ന് ഡാൻസ് പഠിക്കാൻ ശ്രമിച്ചത്. ഓക്കെ. അവസാനം പ്രഭുദേവ ഡാൻസ് പഠിപ്പിക്കാൻ നമ്മളെ ശ്രമിച്ചിട്ട് പറ്റാതെ അവസാനം അദ്ദേഹത്തിന് പിൻവാങ്ങേണ്ടി വന്നു. അവസാനം എന്നെ കൊണ്ട് ചെയ്യിച്ച അതിനകത്തൊരു സ്റ്റെപ്പ് ജും ദജും 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 ദജും. ആ പാട്ട് കേട്ടിട്ടില്ലേ? ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ. അങ്ങനെ കൊറേ സ്റ്റെപ്പും പ്ലാൻ ചെയ്തിട്ട് വന്നതാ പ്രഭുദേവ ഞങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ. അതിന് കുറെ പേരെയൊക്കെ പഠിപ്പിച്ച്, എന്നെ ഒന്നും പഠിപ്പിക്കാൻ പറ്റാതെ അവസാനം പുള്ളി ഇതിനകത്ത് ഉൾപ്പെടുത്തണമല്ലോ. അങ്ങനെ അതാണ് എന്റെ ആദ്യത്തെ സിനിമയില്, അല്ല ആദ്യത്തെ ഡാൻസ് അനുഭവം സിനിമയില്. അപ്പൊ മമ്മൂക്കയോ? മമ്മൂക്ക പിന്നെ. അതുപോലെ തന്നെ ചേട്ടൻ അങ്ങനെ ഡാൻസ് കളിക്കാൻ അറിയില്ല എന്ന് പറയരുത്. വേറൊരു സിനിമയുണ്ട് നമ്മുടെ ഈ ആഹാരമൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ചേട്ടൻ വക്കീല ആ കോട്ടൊക്കെ ഇട്ടിട്ട് വരുന്ന, അല്ലല്ല, ബട്ടർഫ്ലൈസ്. ബട്ടർഫ്ലൈസ്, ബട്ടർഫ്ലൈസ് എന്ന സിനിമയിൽ വളരെ സീരിയസ് ആയിട്ട് വന്നിട്ട് ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഡൽഹിന്ന് വരുന്ന ഒരു MBA, MBA ആണ്. വളരെ സീരിയസ് ആയിട്ട് വരികയും ഈ ഡാൻസിന്റെ താളം മുറുകുമ്പോ MBA ആണെന്നൊക്കെ ഉള്ളത് ഓർക്കാതെ പുള്ളി പരിസരം മറന്ന് പെട്ടെന്ന് പുള്ളിക്ക് MBA ആണെന്നുള്ള ബോധം വന്നിട്ട് പുള്ളി വളരെ സീരിയസ് ആയിട്ട് നടന്നു പോകുന്ന ഒരു സംഭവം. അപ്പൊ ഒരിക്കലും ഡാൻസ് കളിക്കാൻ അറിയില്ല എന്ന് പറയുന്നത് ചേട്ടൻ, നമ്മുടെ അനിയൻ ബാബ ചേട്ടൻ ബാബയിലെ ഡയലോഗ് ആർക്കും മറക്കാൻ കഴിയില്ല. അതിലെ ഓരോ സീക്വൻസും അത്രയ്ക്ക് ഗംഭീരമായിരുന്നു. പിന്നെ ചേട്ടന്റെ പെർഫോമൻസ് പിന്നെ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ എനിക്കില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഗംഭീരമാണ് പുതുക്കോട്ടയിലെ പുതുമണവാളൻ. ആ സിനിമയിൽ ജയറാമേട്ടൻ ഭയങ്കരമായിട്ട് വിശന്ന് വലഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരുമായിട്ടുള്ള ആ സീക്വൻസ് ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു കോമഡി ഷോയിലൊക്കെ നിരവധി തവണ, ഈ കോമഡി വരുന്ന ആ പ്രോഗ്രാമിലൊക്കെ നിരവധി തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ എപ്പോൾ കേട്ടാലും നമ്മൾ ചിരിച്ചു പോകും. അരെ, ഒരാൾ വിശന്ന് വലഞ്ഞ് വീട്ടിൽ കയറി വരികയാണ്, ആ ഡയലോഗ് ഒന്ന് പറയാമോ? അത് രണ്ട് കാതികന്മാരാ കഥ, പിന്നെ കഥാപ്രസംഗം പറയുന്ന കഥാപ്രസംഗം, ഗിരീഷ് കൊച്ചിനും സതീഷ് കൊച്ചിനും. അതെ, പ്രോഗ്രാംസ് ഒന്നും ഇല്ല. അപ്പൊ ജയറാം രാവിലെ മുതൽ ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ അന്വേഷിച്ച് നടന്നിട്ട് രാത്രി വിശന്ന് വരുമ്പോൾ ഞങ്ങൾ ഒരു മുറിയിലാണ് കഴിയുന്നത്. അപ്പൊ ഞാനിങ്ങനെ കഞ്ഞിയൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ജയറാം ഒരു ദിവസം രാത്രി വന്നിട്ട് കലം ഇങ്ങനെ തുറന്ന് ചൂടോടെ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുമ്പോ കഞ്ഞിയില്ല, കഞ്ഞിയില്ല, അതിനകത്ത് കഞ്ഞിയില്ല. ഞാനിവിടെ സൈഡിൽ ഇങ്ങനെ മാറി കണ്ടുകൊണ്ട് ഇപ്പൊ ഉണ്ട്. ജയറാം ചോദിക്കും, നീ ഇന്ന് കഞ്ഞി വെച്ചില്ലടാ? ഇല്ല. എടാ, മനുഷ്യനായ കുറച്ച് ആത്മാർത്ഥത വേണോടാ? അതെ, ഈ ആത്മാർത്ഥത കിട്ട് പുഴുങ്ങിയ കഞ്ഞിയാവില്ല. അതിന് അരി എന്ന് പറയുന്ന സാധനം വേണം. അരി ഇല്ലേ? അരി ഇല്ല. എന്നാ ഒരു ചായ എങ്കിലും ഇട്ടാടാ. ചായപ്പൊടിയും പഞ്ചസാരയും ഇല്ല ചായ ഉണ്ടാക്കാൻ, ഞാൻ മാജിക് ഒന്നും പഠിച്ചിട്ടില്ല. നല്ല വിശപ്പുണ്ട്, നല്ല വിശപ്പുണ്ടാ. എന്നാ കുറച്ചുകൂട്ടി ബാങ്ക് കീറാ, വിശപ്പില്ലാത്ത എടുക്കാമല്ലോ. ശരി 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 ശരി, നിന്റെ കയ്യിൽ 25 രൂപ ഉണ്ടല്ലോ, അത് കിട്ടുന്നുണ്ടോ? ആ 25 രൂപയ്ക്ക് ഞാൻ ഫെയർ ആൻഡ് ലവ്ലി വാങ്ങി തേച്ച്.